ഡ്രീം കംസ് ട്രൂന്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന കേരള സാരി കളക്ഷൻ ആണ്. എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള നല്ല ഡിഫറെൻറ്റ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, ഇല്ല ഞങ്ങളുടെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഡിസൈൻ ഞാനിപ്പോൾ ഉടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ഫ്ലോറൽ പാറ്റേണിലുള്ളൊരു എംബ്രോയിഡറിയാണ് ഇതിൽ ചെയ്ത് വന്നിരിക്കുന്നത്. സിൽവറും അതിൻ്റെ കൂടെ കളർ ത്രെഡിൻ്റെയും കൂടെ എംബ്രോയിഡറി പാറ്റേൺ ആണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ആറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അവൈലബിൾ ആണ്. ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു റെഡിഷ് മെറൂൺ കളറിലുള്ള എംബ്രോയിഡറി വന്നിരിക്കുന്നതാണ്. മെയിൻ എംബ്രോയിഡറി വരുന്നത് സിൽവറാണ്, ബോർഡറും സിൽവറായിട്ട് വരും. അതിൻ്റെ വൺ സൈഡാണ് ഇതുപോലെ പാറ്റേൺ ചെയ്ത് വന്നിരിക്കുന്നത്. തുമ്പിൻ്റെ എൻ സൈഡിൽ നിന്ന് നമ്മൾ ഉടുക്കുമ്പോൾ ഇതുപോലെ തുമ്പിൻ്റെ പാറ്റേണിൽ ഈ ഒരു ഡിസൈൻ വരും. അതുപോലെ ഈ സൈഡിൽ വൺ സൈഡ് ഇങ്ങനെ കറങ്ങി ഈ ഒരു എൻഡ് വരെ ആയിരിക്കും ഈ എംബ്രോയിഡറി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ഫ്ലവർ പാറ്റേണും വന്നിട്ടുണ്ട്. അതും നമ്മുടെ തുമ്പിലും ഇങ്ങനെ തന്നെ സെയിം പാറ്റേണിൽ ഈ ഒരു ഡിസൈനിലായിരിക്കും എൻ്റെ പല്ലു പോർഷൻ വരുന്നത്. അതേപോലെ തന്നെ സിൽവർ ജെറി ബോർഡർ ഇവിടെ ഒരു വീതിയിലും വന്നിട്ടുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്, വിത്ത് ഗോൾഡ് ഈ ഒരു സിൽവർ ബോർഡറായിട്ടാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് അങ്ങനെ തയ്ക്കുന്നതിൽ നല്ലത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഇതിൽ നന്നായിട്ട് വരിക നമ്മൾ ഉടുക്കുമ്പോൾ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കളേഴ്സ് നോക്കാം. ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്, സെയിം പാറ്റേണിൽ തന്നെ അതേ സെയിം ഡിസൈനിലാണ് വരുന്നത്. ഇതുപോലെ വരും ഇതിൻ്റെ പല്ലു പോർഷനിലുള്ള എംബ്രോയിഡറി. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ ആ ചെറിയ ഫ്ലോറൽ പാറ്റേൺ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പം ബ്ലൗസ് പീസും കൂടെ ഉള്ള രീതിയിൽ ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഹാഫിൽ വന്ന് ഈ ഒരു സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഫ്ലോറൽ പാറ്റേൺ നിന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഈ ഒരു പോർഷൻ വരെ നമ്മൾ ഉടുക്കുമ്പോഴത്തേക്കും കയറി വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്, സെയിം പാറ്റേൺ. ഇത് പല്ലു പോർഷനാണ് ഈ കാണുന്നത്. ബാക്കിയെല്ലാം അതേപോലെ തന്നെ സെയിം ഡിസൈൻ വരും, ഇതുപോലെ വരും ഗ്രീനിൻ്റേത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് വാടാമല്ലി കളറാണ്, അതും അതേപോലെ തന്നെ സെയിം പാറ്റേൺ. ഇതാണ് സാരി വന്നിട്ടുള്ളത്, ഇതുപോലെ വരും വാടാമല്ലിയുടെ ഡിസൈൻ. അടുത്ത് വരുന്നൊരു ബ്ലൂ ആണ്, സെയിം പാറ്റേൺ ബ്ലൂവിൽ. എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കളറിൽ സിൽവർ ബൂട്ടായുള്ള ബ്ലൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിതിന് പെയർ ചെയ്യാം. അല്ല പ്ലെയിൻ ബ്ലൂ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ. അടുത്ത് വന്നിരിക്കുന്നത് ഒരു ടർക്കോയ്സ് ഷെയ്ഡിലുള്ള കളറാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിലും വന്നിരിക്കുന്നത്. എല്ലാം ഒരു യൂണീക്ക് പാറ്റേൺ ആണ്. 1350 ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. ഇതുപോലെ വരും. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് കഥകളിയുടെ പാറ്റേൺ എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്നതാണ്. നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കഥകളിയിൽ യൂഷ്വലി നമ്മൾ കാണുന്നത് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ആണ്. ഇത് നല്ല ചെറിയ ഫിനിഷിൽ നല്ല ചെറിയ എംബ്രോയിഡറി തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ. അതിന് ഗോൾഡൻ സരി വീവിംഗ് ആണ് ഇതിൽ വരുന്നത്. ബോർഡറും വന്നിട്ടുണ്ട് പല്ലു പോർഷനിൽ, രണ്ട് സൈഡിലും സരി വീവിങ് ഗോൾഡൻ സരി വീവിങ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്ന ഈ ഒരു മോഡലാണ്. നമ്മൾ എൻഡിലോട്ട് കാണുന്ന പല്ലു പോർഷനാണ്, അവിടെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കഥകളിയുടെ ഡിസൈൻ എംബ്രോയിഡറി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഉടുത്ത് ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ ചെസ് പോർഷനിൽ കവർ ചെയ്തിട്ട് വരുന്ന രീതിയിലാണ് ബാക്കി പോർഷൻ വന്നിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ബൂട്ടാസ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനും സ്പ്രെഡ് ചെയ്ത് കിടപ്പുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു മജന്ത കളറിലുള്ള കോമ്പിനേഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ബ്ലൗസ് നമുക്കിതിൻ്റെ വന്നിരിക്കുന്ന ബ്ലൗസിൽ എംബ്രോയിഡറി ഇല്ല, ബ്ലൗസ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഗോൾഡൻ സരി വീവിങ് ബോർഡർ വരുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമുക്കിതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഇതിന് ഭംഗിയായിട്ട് വരിക. അപ്പോൾ ഇതിന് എന്തെങ്കിലും മജന്ത കളറിലുള്ള കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു മോഡൽ വരും. ഇതാണ് സാരി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി കളേഴ്സ് നോക്കാം. അടുത്ത് വരുന്നൊരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ കളർ ഓരോന്നിൻ്റെയും കോമ്പിനേഷൻ വ്യത്യാസം വരുന്നത് ഈ ഒരു പോർഷനിലുള്ള എംബ്രോയിഡറി ത്രെഡിൻ്റെ വ്യത്യാസം അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ബ്രൗൺ ഷെയ്ഡിലുള്ള പാറ്റേൺ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് വാടാമല്ലി കളറാണ്. അപ്പോൾ ഇതിന് ഓരോന്നിന് ആ ഒരു ഷെയ്ഡിനനുസരിച്ചുള്ള ബ്ലൗസ് പെയർ ചെയ്യാണ് നല്ല ഭംഗിയായിരിക്കും. ഇതാണ് വാടാമല്ലി വരുന്നത്. അടുത്തത് വന്നിട്ടുള്ളൊരു ബ്രൈറ്റ് റെഡാണ്, സെയിം ഡിസൈൻ തന്നെ. ഇതാണ് ബ്രൈറ്റ് റെഡ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു സഫയർ ബ്ലൂ കളർ. എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ വരും ബിറ്റ്വീൻ ഉള്ള ബൂട്ടാസൊക്കെ ഈ ഒരു മോഡലിൽ വരും. ഇതാണ് ഒരു ഷെയ്ഡ്. ഇനി ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ.
This is the range of 1350. Thanks for watching.